പെണ്ണുങ്ങൾ മയ്യത്ത് നമസ്കരിക്കുക നിർബന്ധമുണ്ടോ എന്ന് വിശദീകരിക്കുക. നിർബന്ധമല്ലോ, സുന്നത്തുമില്ല. സ്ത്രീകൾ സ്ത്രീകൾക്ക് ഇനി അഥവാ സുന്നത്തായി അവർ നിസ്കാരം ഈടപ്പെടണമെങ്കിൽ പുരുഷന്മാര് നിസ്കരിച്ച ശേഷം നിസ്കാരാകണം. നാട്ടിൽ സാധാരണ നടക്കുന്ന സംഗതികൾക്ക് എന്റെ വാപ്പി മറപ്പെട്ടു, മീൻ പെങ്ങന്മാരൊക്കെ നിങ്ങൾ നിസ്കരിക്കണ്ടാവുന്നുണ്ട്, ഇല്ല സുന്നത്തിൽ. കാരണം ഏറ്റവും പൂർണ്ണരായ ആൾക്കാർ അവര് വിഭാഗീയത ചെയ്ത് ഇസ്ലാമി വിഭാഗീയത ആക്കിയെന്നൊന്നും പറയാൻ നിൽക്കണം. ഇതിപ്പോ എല്ലാത്തും സമത്വം വാദിച്ച് നമ്മളും കുറെ സമത്വത്തിൽ മുന്നേറാൻ തുടങ്ങി. അത് വലിയ ഇടങ്ങേറുമാണ്, ഞാൻ അതിൽ കടന്ന് സംസാരിക്കുന്നില്ല. ഇരിക്കട്ടെ സഹോദരങ്ങളെ, ഈ പുരുഷന്മാരാണ് ആ നിസ്കാരത്തിൽ അഖ്മൽ. അത് പുരുഷന്മാർക്ക് അള്ളാഹുത്താല കൊടുത്ത ഒരു വിഷയമാണ്, സ്ത്രീകൾക്കല്ലാത്തന്നുണ്ട്. ഇപ്പൊ ജുമുഅ പുരുഷന്മാർക്ക് ഇതേ രൂപത്തിൽ ജനാസ നിസ്കാരം പുരുഷന്മാർക്ക്, അവര് നിർവഹിക്കുന്നതിന്റെ മുമ്പ് ഒരു നിസ്കാരം ഇല്ല, ഫർളായിട്ടുമില്ല സുന്നത്തായിട്ടുമില്ല. നിസ്കരിച്ചാലോ, നിസ്കരിച്ചാണ് നിസ്കരിച്ചു അല്ല, നിസ്കരിച്ചാ കുറ്റം കിട്ടും, കുറ്റം പറയണമല്ലോ. നിസ്കരിച്ചാലേ, നിസ്കരിച്ചാലും കുറ്റം പറയാനാ, പക്ഷെ അങ്ങനെ ഒരു ഫർളും സുന്നത്തുമില്ല. ഇനി സുന്നത്തായി നിർവഹിക്കപ്പെടണം, വീഴ്പ്പെടണമെങ്കിൽ തന്നെ അത് പുരുഷന്മാർ നിസ്കരിച്ച ശേഷമാകണം. പുരുഷന്മാർ നിസ്കരിച്ചതിന് ശേഷം പിന്നെ അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ആവശ്യമില്ല. നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ വേഗം പള്ളിക്കട്ടിലേക്ക് കിടക്കാൻ വേണ്ടി, അതാണ് അതിന്റെ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം.